നമസ്കാരം, ഞാൻ ദീപ ജോസ്. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത്. കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പുക വ്യാപിക്കുകയാണെന്ന് സതീശൻ പറഞ്ഞു. അതീവ ഗൗരവ സാഹചര്യമായിട്ടും സർക്കാർ അലംഭാവം കാണിച്ചതായും സതീശൻ ആരോപിച്ചു. ബ്രഹ്മപുരത്ത് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നവും ഇല്ലെന്നാണ് വെള്ളിയാഴ്ച മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ ശനിയാഴ്ച രാവിലെ നടക്കാനിറങ്ങിയ ഹൈക്കോടതി ജഡ്ജി പോലും വിഷപ്പുക ശ്വസിച്ച് ശ്വാസം മുട്ടി. ഛർദ്ദിക്കേണ്ട സ്ഥിതിയിലുമായി ആളുകൾ വ്യാപകമായി തലചുറ്റി വീഴുകയാണ്. വിഷപ്പുക തങ്ങി നിൽക്കുകയാണ്. അത് കൊച്ചി നഗരത്തിൽ മാത്രമല്ല സമീപ ജില്ലകളിലേക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കി വ്യാപിക്കുകയാണ്. പ്രദേശത്ത് ആദ്യം പ്രഖ്യാപിക്കേണ്ടത് ആരോഗ്യ അടിയന്തരാവസ്ഥയാണെന്ന് സതീശൻ പറഞ്ഞു. ആരോഗ്യവകുപ്പും തദ്ദേശ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും നിഷ്ക്രിയമായിരിക്കുകയാണ്. 7-ാം ദിവസവും തീ അണഞ്ഞിട്ടില്ല. മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നിടത്തൊക്കെ തീ പിടിക്കുകയാണ്. പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ് അതിന് കാരണം. കരാറുകാർ ചെയ്തിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണിത്. തീ അണയ്ക്കാൻ കേരളത്തിൽ സംവിധാനം ഇല്ലെങ്കിൽ കേന്ദ്രത്തോടോ മറ്റ് ഏജൻസികളോടോ ആവശ്യപ്പെട്ട് നടപടിയെടുക്കണം. സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരുമായി ബന്ധപ്പെടണം. ഇതിനൊന്നുമുള്ള ഒരു ശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. സർക്കാർ നിഷ്ക്രിയമായിരുന്നാൽ UDF ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരും. ബ്രഹ്മപുരത്തെ തീ അണഞ്ഞാലും അഴിമതിയുടെ തീ അണയുന്നില്ലെന്നും സതീശൻ പറഞ്ഞു. വ്യാപകമായ അഴിമതിയാണ് മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അതിൽ ആരെല്ലാം പങ്കാളികളാണെന്ന് കണ്ടെത്തണം. അന്വേഷണത്തിന്റെ പരിധിയിൽ കോൺഗ്രസ് നേതാക്കളോ മറ്റാരു വന്നാലും പ്രശ്നമില്ല. കരാറുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് മനഃപൂർവ്വം തീ കൊടുത്തത്. സർക്കാർ ഇതിൽ വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ബ്രഹ്മപുരത്ത് നടന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. രാജ്യാന്തര മാധ്യമങ്ങളിൽ വരെ അത് വാർത്തയായി. കേരളത്തിന് അപമാനകരമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു.